Karyam Bhartavum. The show is powered by Eastern and Jangalde exclusive matrimony partners, ChavaraMatrimony.com. All righty, now നമ്മളുടെ ഫണ്ണായിട്ടുള്ള നമ്മൾക്കെല്ലാം ഫൺ നിങ്ങൾക്ക് ഫണ്ണായിരുന്നോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് എന്റർടൈനിങ് ആണ് കാണാൻ നിങ്ങളെ ഞങ്ങൾ പറഞ്ഞുവിടാൻ പോവാണ്. എങ്ങോട്ടാണ്? അടുക്കളയിലേക്ക്. ബിക്കോസ് ദ റൗണ്ട് ഈസ് അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്ക്. ആൻഡ് ഇന്ന് ഈ റൗണ്ടിൽ പങ്കെടുക്കാൻ വരുന്നു നമ്മളുടെ യങ്സ്റ്റ് കപ്പിൾ ഹിയർ, റിവാസ് ആൻഡ് ഹെബ. നമ്മുടെ കഴിഞ്ഞ ഏതോ എപ്പിസോഡിൽ കണ്ട പോലെ നിങ്ങൾക്ക് കുമ്പളങ്ങി എന്താണെന്നൊക്കെ അറിയായിരിക്കും അല്ലേ? മുഖം നോക്ക്. എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഉറക്കത്തിൽ കേട്ട നെറ്റി വന്നേക്കുന്ന ആളാണ്. ആണോ? ഒരു ഐഡിയ അല്ല കുക്കിംഗ്. ഓ കം ഓൺ, ഹൈഫൈ ഒരാവശ്യമില്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കി തരാൻ. അല്ലേ വിഷു, ഹെബയുടെ ശബ്ദത്തിന് ചെറിയ റാണി മുഖർജി ഉണ്ട്. നോക്കട്ടെ, കേക്കട്ടെ. ശരിയാ, റാണി മുഖർജി ഒന്ന് ഹിന്ദി പറഞ്ഞ് എന്തായാലും ഒട്ടും കുക്കിംഗ് അറിയില്ല, ഒന്നും ഉണ്ടാക്കാറില്ല. എന്തെങ്കിലും എന്നെ പോലെ ഓംലെറ്റ് എങ്കിലും. ചേച്ചി, ആക്ച്വലി എനിക്ക് മന്തി ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആള്, എന്നിട്ട് മണ്ടിയായി പോയി. രണ്ട് പ്ലേറ്റ് കഴിച്ചിട്ടുണ്ട്. അന്ന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടില്. റിവാസ് എങ്ങനെയാണ്? ഞാൻ നിങ്ങൾ രണ്ടുപേരും കൊള്ളില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലേ, അമ്മ പുന്നാരിച്ച് വളർത്തിയതാണല്ലോ. റിവാസ് പുൾസേ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, രഞ്ജിനിയും റിയുടെ നല്ല മാച്ചിങ് ഉണ്ട് കേട്ടോ. താങ്ക് യു. പ്രായം കുറഞ്ഞവരെ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നെഞ്ചത്ത് കൈ വെച്ചാൽ തിരുമേനി തല കുത്തി താഴെ പോയാലും ഇല്ലായിരുന്നു നിന്റെ ഭാഗ്യം. ഓൾറൈറ്റ്, സോ ബുൾസൈ ഇടയ്ക്കൊക്കെ കയറി ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്. കപ്പ് നൂഡിൽസ്. Yeah, definitely. Cup noodles, ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. അതുപോലെ ഈ റിവാസിന് ഹിന്ദി സീരിയലിലെ നായകന്റെ ചായ ഉണ്ട്. 365 ദിവസവും കല്യാണമുള്ള ഹിന്ദി സീരിയൽ ഉണ്ടല്ലോ. എപ്പോ വെച്ചാലും വലിയ പന്തല് തലതൊപ്പിയിട്ട് കല്യാണ ഹിന്ദി സീരിയലിന്. അതിനകത്ത് ഇങ്ങനത്തെ കുറ്റിത്താടിയായിട്ട് നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ചില നായകന്മാരുണ്ട്. ഇതേ മുഖമാണ് എല്ലാ ഹിന്ദി സീരിയലിലെ നായകന്മാർക്കും. ചേട്ടാ, മേക്കപ്പ് മാൻ്റെ മുമ്പിൽ കയറി ഇരിക്കുമ്പോ പറയും, ഞാൻ എന്താടാ നിന്റെ മോന്തെ ചെയ്യേണ്ടേ. ഞാനാ മേക്കപ്പ് മാനോട് പറഞ്ഞ് ഇവന്റെ മുഖത്തിടുന്നതിന്റെ അവിടുന്ന് കുറച്ച് ഒപ്പി എടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി. രാവിലെ ആദ്യം പോയായിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ റിവാസും ഹേബയും രണ്ടുപേരും സ്ക്രീനിൽ കാണാൻ നല്ല രസമാണ്. നേരിട്ട് നല്ല രസം കേട്ടോ. ഈ സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ചെയ്യോ രണ്ടുപേരും ഒന്ന്? റീക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വിടൂല്ല. ഞാൻ വിടൂല്ല എന്നോ? അതെന്താ, വേറെ വല്ല പെണ്ണുങ്ങളും ഒക്കെ അല്ലേ? പക്ഷേ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അതുകൊണ്ട് പിന്നെ അവൻ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് വളരെ നാച്ചുറൽ ആയിട്ട് കള്ളം പറഞ്ഞല്ലോ. അത് തന്നെ മതി അവിടെ. ഞാനേ നമ്മളുടെ ഈ ടാസ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കംപ്ലൈന്റ് എനിക്ക് കിട്ടി. എന്താ? ഫുൾ ടൈം ഹെബ റീനെ വിളിച്ചോണ്ടിരിക്കോ. എനിക്ക് റീ വിളിച്ചിട്ടില്ലെങ്കിൽ സങ്കടാവും. ഒരു ദിവസം എത്ര തവണ വിളിക്കും? ഒരു മണിക്കൂർ കൂടുമ്പോ വിളിക്കണം. ചേച്ചി, അത് വീഡിയോ കോളാ, അതുകൊണ്ട് പറയണം. ആന്റിബയോട്ടിക് വരെ മൂന്ന് പേര് എടുത്താ വിളിച്ചില്ലെങ്കിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് വേണം ചുറ്റുപാടും എല്ലാം കാണിക്കാൻ പറയും കേട്ടോ. ഇങ്ങോട്ട് പരിസരം എല്ലാം കാണിക്കാം, ഇവിടെ ആരും ഇല്ലാന്ന്. അതാ സംശയത്തിൽ വിളിക്കുന്നത്, അല്ല വേറൊന്നും അല്ല. ചേട്ടാ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് തന്നെയാണ് കേട്ടോ. അവൻ അത് ഇഷ്ടാന്നൊക്കെ പറയുമ്പോഴും അവന്റെ ഉള്ളിന്റെ ഉള്ളിലെ വേദന നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്കുണ്ട്. വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കും, എന്താ സ്നേഹം കുറഞ്ഞോ, പഴയ സ്നേഹം ഇല്ലേ എന്നൊക്കെ. അപ്പൊ ഈ ട്രാക്ക് ഇവിടെ ഉണ്ട്, 5 മാസേ ആയിട്ടുള്ളൂ. ഇതൊക്കെ എത്ര നാളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി ഞങ്ങൾ അങ്ങോട്ട് വിടുക നിങ്ങളെ. നമ്മുടെ ഷെഫ് ഗിരി കാത്തിരിക്കുന്നുണ്ട്. സോ റിവാസ് ആൻഡ് ഹെബ അധികം ഒന്നും അടുക്കളയിൽ കയറിയിട്ടില്ല. ഇന്ന് കയറുമ്പോ എന്താവോ ആവോ നോക്കാം. ഓഹോ, നമസ്കാരം. നമസ്കാരം. റിവാസിനും ഹെബയ്ക്കും ദി വേൾഡ് ബാക്ക്വാർഡ് റിസോർട്ടിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇതുപോലൊരു റിസോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന് നിൽക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? കുറെ നമ്മൾ ഗസ് ചെയ്തു എന്തായിരിക്കും എന്നുള്ളതൊക്കെ. നല്ലതായിട്ട് റിലേറ്റ് ചെയ്ത കുറെ ഗസ്സിംഗ് ഒക്കെ ഞങ്ങൾ തമ്മിൽ നടത്തുന്നു. ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതറിയാനുള്ള ക്യൂരിയോസിറ്റി ശരിക്കുണ്ട്. സാധാരണ നാഷാണ് ഈ ഒരു ടാസ്ക് തരാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്താറുള്ളത്. ഇന്നത്തെ നാഷ് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് എന്നെയാണ് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്.
എൻ്റെ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ടാസ്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? മറക്കില്ല. ആള് സിമ്പിളായിട്ട് ഞങ്ങൾ എടുത്ത് വേറെ ടാസ്ക് ഒക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പം എന്ന് വെച്ചാൽ ഓക്കെ, കണ്ടിന്യൂട്ടി ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. ടാസ്കിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബയോഗ്യാസ് റിലേറ്റഡ് ആയിട്ട് സംഭവം, ഗ്ലൗസ് ഒക്കെ തന്നെ കുറച്ച് ഹാപ്പി. പക്ഷെ കുറച്ചൊന്നും നമ്മൾ ഇങ്ങനെ റിസോർട്ടിൽ നിന്ന് മുന്നോട്ട് വന്ന് ഇങ്ങനെ ടാസ്ക് കൊണ്ട് എടുക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ഞാഷേറിനെ കാണുന്നത്. പറയാം, ഇത് വീണ്ടും നല്ലൊരു ടാസ്ക് ആയിരിക്കും നമുക്ക്. ശരിക്കും പേടിച്ചു. അപ്പൊ ബേസിക്കലി നമ്മളിവിടെ കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, നമ്മളല്ല നിങ്ങൾ. കുക്കിംഗ് എന്ന് പറഞ്ഞപ്പോഴേ എന്റെ പാതിയെല്ലാം മുഴുവൻ എന്താ പറയാ, ജീവൻ പോയി. ജീവൻ പോയി കാരണം രണ്ടുപേർക്കും കുക്കിംഗ് അറിയില്ല. ഇപ്രാവശ്യം ഞാനല്ല നിങ്ങൾക്ക് ടാസ്ക് തരുന്നത്, നിങ്ങൾ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തന്നെ തരുന്നത്. പിന്നെ നാഷ്ടനൊരു ബോൾ ആയിട്ട് വന്നിട്ട് അതിൽ നിന്ന് വേണം, വി ഹാഡ് ടു പിക്ക് ദാറ്റ് ലോട്ട്. ഒരെണ്ണം എടുക്കുക, ആരാണ് എടുക്കുന്നത്? അപ്പോ ആദ്യത്തെ രണ്ട് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് ഇതിലാണ് എഴുതേണ്ടത്. ഒരുമിച്ച് തീർച്ചയായിട്ടും നിങ്ങളാണല്ലോ, ഒരുമിച്ചാണല്ലോ കുക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് തന്നെ ചെയ്യണം. രണ്ട് മിനിറ്റ് സമയത്ത് എന്തൊക്കെയോ എഴുതി. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ആ ലിസ്റ്റും കൊണ്ട് പോവാം, അതിൽ നോക്കിയിട്ട് സാധനങ്ങൾ എടുക്കാന്ന്. പക്ഷെ ഒരൊറ്റ വലിയായിരുന്നു ലിസ്റ്റ്. അങ്ങനെ നമ്മള് മാക്സിമം എടുത്തു, അവിടെ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഇടക്ക് നാശം വരുമ്പം തന്നെ അറിയാം. ഞാൻ കൊണ്ടുവന്ന് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് വെക്കുക. ചില്ലി പൗഡർ, ഓക്കെ, വെള്ളരിക്ക. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തത് ഇത്രയും സാധനങ്ങളാണ്. സവാള, ശർക്കര നിങ്ങൾ പറഞ്ഞിരുന്നു, മിൽക്ക് പൗഡർ ആൻഡ് മിൽക്ക് ഡിഫറൻറ്റ്, ഗ്രീൻ ചില്ലി നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്കുള്ളത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേർക്കും അറിയില്ല കുക്കിംഗ്, നമുക്ക് ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാൾക്ക് അടുപ്പില്ല, മിക്സി ഇല്ല, അതൊക്കെ. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ലെവൽ, ബിക്കോസ് നമുക്ക് ഇതിനെ കുറിച്ച് അധികം അറിയാത്തതുകൊണ്ട് കോൺഫിഡൻസ് നമുക്ക് ഇല്ലായിരുന്നു, അധികം ഉണ്ടായിരുന്നില്ല. പൊട്ടിക്കാത്ത ഭർത്താക്കന്മാരുള്ളതാണ് എന്റെ പ്രശ്നം. കറക്റ്റ് സമയത്ത് പൊട്ടിച്ചിരുന്ന പാടത്തില്ല. കൈ നോക്കട്ടോ, കഴിഞ്ഞോ? പട്ടി കഴിഞ്ഞോ? തേങ്ങ ഇപ്പോ ചിരവി കഴിഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം, ചിരവുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അതാണ്, ഒരടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു, അപ്പുറത്താണ് ചട്ടി വെച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് നിങ്ങളുടെ ഓക്കെ? അപ്പം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോ, ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം തരാൻ വേണ്ടിട്ടാ. എക്സ്ട്രാ ടൈം കിട്ടിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ലേ? ഉറപ്പല്ലേ? രണ്ട് പ്രാവശ്യം അതൊക്കെ ആയിരുന്നല്ലോ പ്രശ്നം. അതെ, ഓക്കെ, ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു. ഓക്കെ, അതിന്റെ ആൻസർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് 10 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടുന്നു. ഓക്കെ, ഫിയർ ഓഫ് കുക്കിംഗ്.
കുക്കിങ്ങിനെ ആ തനിക്കുള്ളത് എന്ന് നേരത്തെ പറഞ്ഞ സാധനം അതിന്റെ പേരെന്താ? എന്തോ ഹെബ പറഞ്ഞു ഫോബിയ ഉണ്ടാവും പറഞ്ഞു ഒരു വേറൊരു വേർഡാണ് അതിനുള്ളത് എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ലത് എന്താന്നുള്ളത് മജിറോക്ക ഫോബിയ പകുതി പറഞ്ഞിട്ടുണ്ട് ഫോബിയ ഉണ്ട് അതുകൊണ്ട് പേടിക്കാറില്ല അപ്പം അപ്പം ചെയ്യേണ്ട താനല്ലേ ഫോബിയ പറഞ്ഞാലോ താനാണോ താനാണോ ആരാ പറഞ്ഞ ഇപ്പൊ തീരുമാനിക്കണം പറഞ്ഞു ഓക്കെ അപ്പൊ താങ്കളാണത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതൊന്നും പരിചയമില്ലാത്ത സാധനമാണല്ലോ പരിചയമുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം തെങ്ങ് പരിചയമുണ്ടല്ലോ തെങ്ങ് പരിചയമുണ്ടോ ഇല്ലയോ ആ അപ്പൊ ആ തെങ്ങില് താങ്കൾ കയറുന്നു മൊത്തം കയറണ്ട ആ വൈറ്റ് കാണുന്നില്ലേ ആ വൈറ്റിന്റെ മേളിൽ വരെ കയറിയാൽ മതി ഈ തെങ്ങല്ല അതൊക്കെ ദൈവമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കൈയും കാലും അതോടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടാസ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ പണിയെടുക്കുമ്പോൾ മറ്റേ ആൾക്കല്ല ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മറ്റേ ആൾക്ക് പണിയെടുക്കാൻ പറ്റില്ല ഇതില് ആ തെങ്ങില് കയറി ഏറ്റവും മേലോട്ട് കയറണം എന്നല്ല പറഞ്ഞത് കാല് താഴെ തട്ടാത്ത രീതിയിൽ കുത്താത്ത രീതിയിൽ നിൽക്കുക ഓക്കെ ദ മൊമെന്റ് ആ കാല് താഴെ കുത്തിയെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് സ്വിച്ച്ഡ് താങ്കളാണ് തെങ്ങിന്റെ പിടിച്ചു നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ താങ്കൾ പോകും മറ്റേ തിരിച്ചു വന്നിട്ട് കുക്ക് ചെയ്യും അത് കൈ കഴച്ച് വീണ്ടും താഴോട്ട് പോവാണെന്നുണ്ടെങ്കിൽ വീണ്ടും സ്വിച്ച് ആണ് അപ്പൊ ആ സമയം നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാം ആദ്യം താങ്കൾക്കല്ലേ ഫോബിയ ആ ടൈം അതിലോട്ട് ആഡ് ഓൺ ആണോ അല്ലെങ്കിൽ ഇത് പണിയാണ് അതിന്റെ ഇടയിൽ കൂടെ പണിയുടെ ഇടയിൽ നിങ്ങൾക്ക് ടാസ്ക് കൂടെ ചെയ്യാന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ താങ്കൾക്കല്ലേ ഫോബിയ വരൂ മേളോട്ടൊന്നും കേറണ്ട പക്ഷെ കാല് താഴെ മുട്ടാൻ പാടില്ല അത് പരിചയണ്ട അതന്നെ നോക്കിക്കല്ലേ പ്ലീസ് പറഞ്ഞോട്ടെ എന്താ ചെയ്യണ്ടേ ഉപ്പ് മഞ്ഞൾപ്പൊടി അല്ലേ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടില്ല വീണോ പോയി നിർത്തിക്കല്ലേ റിലാക്സ് ഗോ ഇത് രണ്ടും നിങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത് താങ്കളൊരു പെണ്ണാണ് പിടിച്ചോണ്ടിരിക്കുന്നത് തെങ്ങിനെയാണ് പക്ഷെ ഇത് എളുപ്പല്ലേ ടാസ്ക് ഇങ്ങനെ തെങ്ങും പിടിച്ചോണ്ട് നിൽക്കും ഇന്നത്തെ കാലത്ത് യൂട്യൂബ് ഉണ്ട് കുക്കിംഗ് അറിയാത്തവർ ആരും വിഷമിക്കരുത് ഓക്കെ ഹാവ് എ കം ഡൗൺ ഓൾറൈറ്റ് ഓക്കെ യു കാൻ കണ്ടിന്യൂ ദ ടാസ്ക് കത്തി എന്താ പറയുക ഇതൊന്നും കത്തി കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് കൊടുത്തോളാം ടോപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് Last 1 minute. Five, four, three, two, one, stop.
ഹെബയും റവീസും ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവരാണ് ഇന്ന് നമ്മുടെ കുക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് ജെൻവിൻലി രുചിയും ബാക്കി കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന കാര്യം ഇദ്ദേഹമാണ്. അതിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. അപ്പോ ടേസ്റ്റ് ചെയ്യണോന്നോ? ആദ്യമായതുകൊണ്ട് മാത്രമാണ്. ബട്ട് ഡെഫിനറ്റ്ലി പ്ലീസ് ട്രൈ, ബിക്കോസ് വി ഹാവ് ഗിവൻ 100%. നമ്മൾ 100% കൊടുത്തിട്ടുണ്ട് രണ്ടാൾക്കാരുടെയും. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, ടേസ്റ്റ് ചെയ്ത് നോക്കും. ാണ് പക്ഷേ ഇതൊരു തുടക്കമാണ് നമുക്ക്. ദിസ് ഇസ് എ ന്യൂ ബിഗിനിങ്. ഇത് ഞാനും ഹാപ്പി സീരിയസ് ആയിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ദാറ്റ്സ് എ ഗുഡ് തിങ്. ബട്ട് ബേസിക് കാര്യങ്ങൾ, ദാറ്റ്സ് ഫോർ ഓൾ ദ ഓഡിയൻസ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ. വെള്ളരിക്ക കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ യു ഹാവ് ടു നോ എവ്രിവൺ ഹു ഇസ് വാച്ചിങ്. ബേസിക് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബിരിയാണി വെക്കണം, എല്ലാവർക്കും ചിക്കൻ ഫ്രൈ വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല പറയുന്നത്. ബേസിക് കാര്യങ്ങളൊക്കെ വെക്കാൻ അറിയണം. യെസ്. ഏത് വെജിറ്റബിൾ എന്താണെന്ന് അറിയണം. പാവയ്ക്ക ഏതാ, വെള്ളരിക്ക ഏതാന്ന് അറിയണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. ബാക്കി രഞ്ജിനിയും രമേശും നിങ്ങളോട് പറയുന്നതായിരിക്കും ടാസ്കിന് ശേഷം ഓൺ ദ ഫ്ലോർ. സോ സീ യു ഗൈസ്. താങ്ക് യു സോ മച്ച്. അത് എന്നോട് മാത്രം പറഞ്ഞൊരു ഫീലിംഗ് പോലെ. അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നാഷ അങ്ങനെയൊക്കെ പറയും, ഗുഡ് ജോബ്, നിങ്ങൾ ഒപ്പിച്ചു എന്തൊക്കെയോ. ഇത് അവസാനം കുറെ പച്ച യുനോ തേങ്ങാപ്പീര വാങ്ങി വാരിയിടുന്നതും കണ്ടു. അതിന്റെ ടേസ്റ്റ് കൂട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എടുത്തിട്ടില്ല? ഉള്ളതൊക്കെ ഇട്ട്, ഉള്ളി പോലും എടുത്തില്ല അല്ലേ? സവാള വെജിറ്റബിൾസിന് എഴുതി. അപ്പൊ അപ്പൊ അവര് ചോദിച്ചു എന്നാ പിന്നെ ഷോപ്പിൽ നിന്ന് അങ്ങോട്ട് എഴുതിയാ പോരെ. ഉള്ളി മാത്രമേ വിട്ടുപോയിണ്ടായിരുന്നുള്ളൂ, ബാക്കി പുളി മധുരം എരിവിനെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ആ 2 മിനിറ്റ്സിൽ. ആ ദാറ്റ്സ് നോട്ട് ബാഡ്. ആ ഉള്ളി ആയതോട് സവാള മാറ്റുന്നത് കണ്ടു ഞാൻ. അഭിഷു എന്തോ എന്തായിരുന്നു? തേങ്ങ പൊട്ടിച്ചതാണ് ഹൈലൈറ്റ്. നന്നായി കുക്ക് ചെയ്യുന്ന ആളാ. നമുക്ക് തേങ്ങ പൊളിക്കാൻ അറിയില്ല, പക്ഷെ പൊട്ടിക്കാൻ നന്നായിട്ട് ഞാൻ പൊട്ടിക്കും. പക്ഷെ റിവാസിന് ഒന്നും അറിയില്ല, ഒന്നും അവന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവന് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ വെള്ളരി അല്ല, എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ ഹെബാ. ഒരു പച്ചടിയൊക്കെ അങ്ങനെ ഉണ്ടാക്കാതിരുന്നില്ലേ നല്ല? എന്റെ വീട്ടില് വെള്ളരിക്കുന്നു, വീട്ടില് വെച്ചിട്ടും കാര്യമില്ല, ഞാൻ പഠിച്ചില്ല. അപ്പൊ ഒരുപാട് ഐറ്റംസ് കഴിക്കാത്തതുണ്ട്, വെജിറ്റബിൾസിനോട് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഈ വെള്ളരിക്കൊക്കെ എനിക്ക് വലിയ താല്പര്യം. എന്നാലും വെള്ളരിക്ക ഒന്ന് മുറിച്ചിട്ട് തൊലി കളയാൻ എന്ത് എളുപ്പമുണ്ട്? നേരെ ജാരി വെച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ആയിട്ടുള്ളതാ അകം തോണ്ടിയെടുത്ത് ഞാനോടത്ത് എന്തോ ശില്പം ഉണ്ടാക്കുവാന്നാണ് ഞാനോടത്ത്. കളഞ്ഞായിരുന്നു, പൈനാപ്പിൾ കളയുന്ന പോലെ കളഞ്ഞെന്നുള്ളൂറിച്ചിട്ടാണ് തൊലി കളയണ്ടേ അല്ലേ? അല്ല, കഴുകിട്ട് കഴുകിയിട്ടാണ് തൊലി കളഞ്ഞു. അല്ല, ഇത് കളയുന്നുള്ള സാധനം അങ്ങ് കഴുകേണ്ട ആവശ്യമില്ല. ഹെബന്റെ കേസിൽ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പുള്ളിയെ വിളിച്ചിട്ട് പുള്ളി ഉണ്ടോ എന്നും ചോദിച്ചു നോക്കുക. എന്തുണ്ടോ ആ ഷെഫ് അവിടെ ഉണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കാൻ. കൈയൊക്കെ ഇട്ട് കുഴച്ചിട്ട് ഉള്ളിടെ കഴിച്ചോളാം. ഈ വെള്ളരിക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം? പച്ചടി, വേറെ സാമ്പാറ്, കിച്ചടി, പരിപ്പ് കറി, സാമ്പാറ്, അവിയല്, കിച്ചടി, പച്ചടി എന്ന് പറയാൻ ഭയങ്കര സുഖം. അവിടെ ഉണ്ടാക്കാനോ? നിങ്ങളൊക്കെ പോയതല്ലേ? കൂർക്ക വെച്ച് പായസം ഉണ്ടാക്കാം. കണ്ണീരിന്റെ അവസ്ഥയിലും എനിക്ക് കത്തയച്ചിട്ടുണ്ട്. സാധാരണ രുചിച്ചു നോക്കാൻ പുള്ളി എടുക്കുന്നതിന്റെ ഒരു അളവുണ്ട് കയ്യിൽ. ഞാൻ ഇതിന്റെ അളവ് പുള്ളി എടുത്ത് ഞാൻ കണ്ടു. പുള്ളിക്ക് കണ്ടപ്പോ റിസ്ക് മനസ്സിലായിട്ട് ഒരു തുള്ളി കയ്യിലേക്ക് ഇട്ടിട്ട് നക്കിയിട്ട് തന്നെ പുള്ളി അതിന്റെ ആസിഡ് നക്കിയ പോലെ നോട്ടം. ഹെബയ്ക്ക് തന്നെ പേടിയുണ്ടായിരുന്നു സ്വന്തം ഫുഡ് കഴിക്കാൻ. എനിക്കൊന്നും അറിയില്ലല്ലോ. ശരി, എരിവിനെ കുറിച്ച് പുള്ളി ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല, ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ടാക്കിയില്ല എരിവിനൊന്നും, ഉണ്ടാക്കിയിട്ടില്ല, ഒറ്റ വാക്കേ പുള്ളി പറഞ്ഞുള്ളൂ. പുളി വെള്ളരിക്ക പച്ചടി ടേസ്റ്റ് ഇല്ലായിരുന്നു. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതിനാൽ കുഴപ്പമില്ല എന്ന് പറയാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാന്ന്. പക്ഷെ അതൊന്നും ഇവിടെ മത്സരത്തിൽ പരിഗണിക്കുന്ന സാധനമല്ല ഫസ്റ്റോ സെക്കൻഡോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ഫസ്റ്റ് ടൈം മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞ എല്ലാരും ജയിപ്പിക്കണ്ടേ? ആ വെള്ളരിക്ക ഡെസേർട്ട് അതിന് മാത്രം മറ്റുള്ളവനെ അപേക്ഷിച്ച് ഒട്ടും പോരാന്ന് എഴുതിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ ഷെഫിന് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹെബ തന്നെ അവരുണ്ടാക്കിയ ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചിരുന്നു. വൃത്തി കുറവായിരുന്നു, പ്രസന്റേഷൻ ബെറ്റർ എന്ന് പറയാൻ കഴിയില്ല.
അവിടെ നിന്ന് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. അയാളൊരു കണ്ണിച്ചോരുള്ള മനുഷ്യനായോണ്ട് നമ്മൾ പറഞ്ഞതുപോലെ അഞ്ചിൽ ഒരു മാർക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തിരിച്ചു പോയിട്ട് ബേസിക് സാധനങ്ങൾ പഠിക്കണം എന്ന്, കുറച്ചെങ്കിലും സർവൈവലിന് വേണ്ടി? ഇതിൽ എനിക്കൊക്കെ പറയാനുള്ള കാരണം, ഹെബ ഒരു ഫാം ഡി കോഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹെബക്ക് ടൈം അധികം കിട്ടുന്നില്ല ഈ ഒരു കുക്കിങ്ങിലോട്ട് ഇറങ്ങാൻ. ബട്ട് ഇറ്റ്സ് നോട്ട് എൻ എക്സ്ക്യൂസ്. അപ്പൊ ഞാനും ഹെബി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ എന്തായാലും കുക്കിംഗ് പഠിച്ച് ബേസിക് കാര്യങ്ങൾ, സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പഠിക്കും. പിന്നെ ഉമ്മ നല്ലൊരു കുക്ക് ആണ്, അപ്പൊ ഉമ്മന്റെ അടുത്ത് ഹെബ കുറെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഉമ്മന്റെ അടുത്ത് പോയിട്ട് പറയാറുണ്ട്, പക്ഷെ ഉമ്മ ഇന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കണമെന്ന്. പക്ഷെ പിന്നെയും രാവിലെ എഴുന്നേറ്റ് ഇന്റേൺഷിപ്പിന് പോകുമ്പോ അല്ല എഡ്യൂക്കേഷൻ ആ പഠിക്കുന്ന സമയമല്ല. പിന്നെ ഐ'm ഷുവർ ഹെബ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുകയല്ല. പഠിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് 24 hours. ഇത് കുക്കിംഗിന് ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് മാറ്റി വെച്ചാൽ, നിങ്ങൾ അരമണിക്കൂർ വെച്ച് ഒരു ദിവസം മാറ്റി വെക്കുക, വെറും അരമണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 3 months കഴിയുമ്പോൾ നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഇഷ്ടമല്ലാത്തതാണ് പ്രശ്നം, അല്ലാതെ അതിനെ നിങ്ങൾ സമയം കിട്ടിയില്ല എന്ന് പറയരുത്. അത്രേ ഉള്ളൂ. എനിക്ക് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കാരണം മാത്രമാണ്. ആഗ്രഹമാണ്, മിക്കവാറും നടക്കൂല അവന്റെ ഒരു ആഗ്രഹം. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇനി എന്താ മാർക്ക്? 20-ൽ 15. 15 mark നൽകിയിട്ടുണ്ട്. എനിക്കൊരു കാര്യം കൂടെ പറയാറുണ്ട്, അമ്മമാര് മാർക്ക് ഇടുന്നതിന് മുമ്പ് ഇതൊക്കെ കഴിഞ്ഞൊരു പൊട്ടിക്കരച്ചിൽ അവിടെ നടന്നു ഞാൻ കേട്ടു. അത് ഇവിടെയും ഇങ്ങനെ കരയാൻ തുളുമ്പി നിൽക്കുവായിരുന്നു ആൾ. ഇപ്പൊ റൗണ്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് അല്ല, ഞാൻ വിചാരിച്ചു നമ്മൾ 100% കൊടുത്തായിരുന്നു. പക്ഷേ വി ഫെൽറ്റ് നമ്മളുടെ കമ്മിറ്റ്മെന്റ് കുറവായിരുന്നു, നമ്മൾ നല്ലപോലെ മാനേജ് ചെയ്തില്ല. പിന്നെ ഒരു ഉള്ളിന്റെ സങ്കടം എന്താ വെച്ചാൽ, കുക്കിംഗ് അറിഞ്ഞിരുന്നെങ്കിൽ, കുറ്റബോധം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാമായിരുന്നു, പെർഫോം ചെയ്യാമായിരുന്നു. അപ്പൊ ആ ഒരു സങ്കടവും, പിന്നെ അവിടെ ഒരു ചെറിയൊരു ഒരു ഡിബേറ്റ് പോലെ നമ്മൾ കുക്കിംഗ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ അറ്റ്ലീസ്റ്റ് സർവൈവലിനുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ജസ്റ്റ് വെന്റ് ഓൺ. അപ്പൊ അതിന്റെയൊക്കെ ഒരു സങ്കടം മാത്രമല്ല, ഏതൊരു മനുഷ്യനും 2020 കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. ഒരു കാര്യത്തിന് ഞാൻ മലയാളം സ്ക്രിപ്റ്റ് എഴുതണമല്ലോ പല സിനിമയ്ക്കാനും. ഞാൻ എഴുത്താണ് കംപ്ലീറ്റ്. ഞാൻ ഈ ലോക്ക്ഡൌൺ സമയത്ത് മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിച്ചു. മലയാളം നല്ല കിടലുമായിട്ട് ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യും. ഞാൻ പഠിച്ച് നോക്കി 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 പഠിച്ചിട്ടുള്ള പരിപാടികളാണ്. ഒരു കാര്യമെങ്കിലും, ഒരു കാര്യം, എനിക്ക് 3 days മൗനവ്രതം ആചരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ മിണ്ടാൻ തുടങ്ങിയിട്ട് ഇതുവരെ മിണ്ടാതിരുന്നിട്ടില്ല. 3 days ഒരു അക്ഷരവും മിണ്ടാതെ ലോക്ക്ഡൌണിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറ്റും. ഈ ലോക്ക്ഡൌണും കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞിട്ട് അപ്പം സമയം കിട്ടിയില്ല എന്നുള്ളത് ഒരു കാരണമായിട്ട് ഇനി പറയാൻ ഇവിടെ സമ്മതിക്കുന്നതല്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ രഞ്ജിനി ഇതിനെ കുറിച്ച് പല കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. രഞ്ജിനിക്ക് കുക്കിംഗ് അറിയാമോ? എനിക്ക് കുക്കിംഗ് അറിയാം. ഞാൻ പറഞ്ഞില്ല, ഈ ലോക്ക്ഡൌൺ സമയത്ത് പിഷു പറഞ്ഞുകൊണ്ട് ഞാൻ ബോറടിച്ചിട്ടും എന്റെ ചേച്ചി വരാത്തോണ്ടും എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ കിച്ചണിൽ കയറണം. പക്ഷെ അത് ചെയ്യാൻ എനിക്ക് പ്രചോദനമായത് ഈ യൂട്യൂബ് ചാനലാണ്. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്ത് ഞാൻ കൊളവാക്കുന്നത് ആൾക്കാരെ കാണിക്കുന്ന ഒരു രസം. ഓക്കെ, അപ്പം ഹെബായ്ക്കും റിവാസിനും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ കാണിച്ചുതരാം. ഓക്കെ, കുക്കിംഗ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ പുതിയ ഒരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നു. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് കപ്പയാണ്. ചെറിയ തേങ്ങ, ചില വാത്തത്തി വാത്തത്തിയൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഈ കളറൊക്കെ ആട്ടോ. പൊട്ടിയാൽ പൊട്ടി, അതിന്റെ ജ്യൂസ് എന്തായാലും എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് എനിക്കറിയാം. 1, 2. ഒരു നാടുണ്ടിന്ന് കണ്ണാടിക്കല് പേരാണ്. അടിതട ചൂടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. ഒരിറങ്ങിയ നേരത്തെല്ലാം വീര്യം കണ്ടത് മുമ്പേയുള്ളിവൻ ആരാണ്. I have a cherava. English. ഞാൻ ചെരണ്ടിയ തേങ്ങ ഹാഫമായി കപ്പ പുഴുക്ക്. കിളി പോയി, കാല് പോയി, ചോര വന്നു.
മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്റെ ചേച്ചി, അതിന്റെ കൂടെ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഐ ഡോണ്ട് വാണ്ട് ടു മെസ് ഇറ്റ് അപ്പ്. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട്, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. ഓ യെസ്, കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാൻ തോന്നുന്നു. I have some fish here. അപ്പൊ കുറച്ച് ഫിഷ് ഫ്രൈയും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. എങ്കിൽ ഞങ്ങൾ പോകാ ദിവസം ഇരിക്കണോ? സുനാമി മുഖം മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഫിഷ് ഫ്രൈക്ക് വേണ്ടിയുള്ള ബേസിക് ഇൻഗ്രീഡിയൻസ്, ദിസ് ഇസ് മാഹി മാഹി. അവളെ ഞാൻ സംസാരിച്ച് ബുദ്ധിമുട്ടില്ല. ഓക്കേ. And now we've got to mix it up with. So now ee oru parivam aayi keto. Next nammude beans stir fry. Adhu vendi pretty simple, korchu cherry ulli shallots, korchu manja podi, korchu idan padu nokka parayarund aalkaru. Karinju poi ente beans karinju poi. Ini I'm going to drain the rice. So basically inna ente ari almost telichu ente all the water fell on my stove. I stupid me. And ini ente rescue operation aanu. Idu taste kekkanda nokka. ലേശം കൂടുതലാണ്. ഞാൻ എല്ലാം റെഡിയായി, ഇനി ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പുറത്തു പോയി. ഇങ്ങനെ ഒന്ന് ഭക്ഷണമൊക്കെ ചെയ്ത് ടിവിയുടെ ഒക്കെ മുമ്പ് ഇരുന്ന് തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് യു ആർ ഫീലിംഗ് ബെറ്റർ. ഭയങ്കര സന്തോഷം. സ്മോക്ഡ് സ്മോക്ഡ് ബീൻസ് സൂപ്പർ. ഇതാണ് ഷെഫിന്റെ മാർക്ക്, അര മാർക്ക്. തേങ്ങ പൊട്ടിച്ച്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല മക്കളെ, വളരെ മൂത്ത് മുതുക്കിയായി എനിക്കും ഇതൊക്കെ തന്നെ അവസ്ഥ. ഉള്ളിന്റെ ഉള്ളിലുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒറ്റക്കാവുമ്പോ യൂട്യൂബ് ഉണ്ടല്ലോ, ഉമ്മനെ വിളിക്കാലോ എന്നൊക്കെ. ഇതിപ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. ഇതിലുള്ള ടാസ്ക് ആയപ്പോ ഹെബ നീ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി വണ്ടർഫുൾ കുക്ക്. അപ്പോ എന്തായാലും നീ അതിൽ ടൈം കുറച്ചുകൊണ്ട് സ്പെൻഡ് ചെയ്യണം. അതില് വി ടുഗദർ ക്യാൻ കുക്ക്, ലൈക് നമുക്ക് ഒരുമിച്ച് നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി. സത്യം പറഞ്ഞ റീക്ക് എന്തെങ്കിലും വെച്ചാലും എനിക്ക് ടെൻഷനാ. ഉമ്മയും സിസ്റ്ററും ഭയങ്കരമായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പൊ ഞാനിത് ഉണ്ടാക്കിട്ട് ടേസ്റ്റ്. നിങ്ങൾ രണ്ടും മിണ്ടുന്ന കണ്ടു കഴിഞ്ഞാൽ മറ്റേ നാപ്റ്റോൾ എന്ന് പറഞ്ഞ ചാനൽ കാണുന്നവരുണ്ട്. നോക്കൂ, ഇവർക്ക് സാധിക്കും, രണ്ടുപേർക്കും സാധിക്കും. നിങ്ങള് എന്തുവാ ഇത്? ലോക പരാജയമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല. മൂന്ന് പേരും കൂടെ കരിഞ്ഞും പോയി, ഒന്നുമില്ല. എന്നിട്ട് വി ക്യാൻ ബി ബെറ്റർ ഐ തിങ്ക്. 100% പരാജയമാണ് വിജയത്തിന്റെ തുടക്കം. പരാജയമാണ് വിജയത്തിന്റെ തുടക്കം. ഇത് കട്ട പരാജയ. ഞാൻ കുക്ക് ചെയ്തില്ല. ഞാൻ അവകാശം പറഞ്ഞില്ലല്ലോ. ഞാൻ തുടക്കത്തിലില്ലെന്ന് പറഞ്ഞു. അപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? കപ്പ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ജീവിച്ചു ഞാൻ കുറച്ച് ദിവസം. ഒരാഴ്ച ഞാൻ കഴിച്ച കപ്പയാണ് ആ ബോളില്. ആ കപ്പ കളഞ്ഞ് ടെലി പോലും തിന്നില്ല എന്ന് പറയുന്നത്. മൂന്ന് ദിവസമായിട്ട് അവിടെ റോട്ടിൽ തന്നെ കിടപ്പുണ്ടെന്ന് പറയുന്ന കേട്ട്. ഞാൻ മുഴുവൻ കഴിച്ചു ആ കപ്പ. ഒരാഴ്ച എന്റെ ഭക്ഷണമായിരുന്നു ലോക്ക്ഡൌൺ. വേറെ ഒക്കെ ഉണ്ടാക്കുന്ന കൊളോയിക്കൊണ്ടിരിക്കുക. ഒരു മന്തി ഉടനെ തന്നെ രമേശ് ചേട്ടൻ നമ്മൾ കൊണ്ടുതരുന്നതായിരിക്കും. ചേട്ടാ പക്ഷെ ഒരു ഷെഡ്യൂളിന് കുറെ മുമ്പ് കഴിച്ചാൽ മതി. ഒരു ഗ്യാപ്പ് ഷെഡ്യൂൾ കഴിഞ്ഞ് കഴിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസം കഴിച്ചാൽ മതി. അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. നോക്കാം കേട്ടോ, കൊണ്ടുതരണേ. കുറച്ച് മാർക്ക് കൂടെ തന്നാ ഞങ്ങൾക്ക് വീട്ടിൽ പോയായിരുന്നു. മന്തി തരാതിരിക്കുവാണെങ്കിൽ ഞാൻ ഫുൾ മാർക്ക് തരാം. അങ്ങനെ പറയരുത് പ്ലീസ്. 15 മാർക്ക്. 20 അമ്മമാർ എത്ര കൊടുക്കുന്നു? എല്ലാം പറയാനുണ്ടോ? ഇതില് മാർക്ക് കൊടുക്കുന്നില്ല. ഇതില് മാർക്ക് കൊടുക്കുന്നില്ല. കറക്റ്റ് ആണ് അമ്മ പറഞ്ഞത്. 20 15 ഷെഫ് നൽകിയത് 1. ടോട്ടൽ മാർക്സ് 16.
4 സ്റ്റാർ. കുക്കിംഗ് അറിയാത്തതിന് ഗുണം കണ്ടോ? 4 സ്റ്റാർ നിങ്ങൾക്ക് കിട്ടി. അതോടുകൂടി ഇന്നത്തെ ഈ ഒരു റൗണ്ടും ഇവിടെ അവസാനിക്കുകയാണ്. ഹെബ ആൻഡ് റിവാസ്, താങ്ക് യു.